പ്രപഞ്ചനാഥന് പിറന്നു വീഴുവാൻ പുൽത്തൊട്ടിയോ? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവന്റെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചെന്നു. നിറവയറോടെയുള്ള മറിയയും ഭർത്താവായ യോസെഫിന്റെയും മുമ്പിൽ വഴിയമ്പലം പോലും നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ തൊട്ടടുത്തുള്ള ഗോശാലയിലെ പശുക്കൾ ഉറക്കിളച്ച് നിൽക്കുകയാണ് യോസെഫിനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവത്തിന്റെ മനുഷ്യാവതാരം ഇവിടെ ഇതാ ഒരു പഴന്തുണിയൽ. ബേത്ലഹേം എഫ്രാത്തയിലെ പുലരിപ്പൂക്കളുടെ പരിമളം കലർന്ന കുളിർക്കാറ്റ് അന്നെന്ന പോലെ ഇന്നും ജനഹൃദയങ്ങളിൽ കുഞ്ഞലകൾ സൃഷ്ടിക്കുന്നു. സ്വർഗീയ സംഗീതത്തിന്റെ സ്വരമാധുരിയും അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്നു. അന്ന് ഗർഭത്തിൽ തുള്ളിയ പിള്ളയ്ക്ക് ഇപ്പോൾ 6 മാസം പ്രായം. ആടുകൾ സുഖനിദ്രയിൽ വെളിമ്പ്രദേശത്തും ഇടയന്മാർ കർത്താവായ ക്രിസ്തുവെന്ന രക്ഷിതാവിനെ തേടി ബേത്ലഹേമിലും, കാളകൾക്കും ബാശാൻ കൂറ്റന്മാർക്കും ബുഭുക്ഷയോടെ അലറുന്ന സിംഹങ്ങൾക്കും പിച്ചു ചിന്തുവാൻ ജന്മമെടുത്തിരിക്കുന്ന പൊൻപ്രഭ വിതറുന്ന ആ പൂമേനിയെ നിലാവിന്റെ വെളിച്ചത്തിൽ ആ ഇടയന്മാർ കൺകുളിർക്ക കണ്ട് നിർവൃതി അടഞ്ഞു. കർത്താവിന്റെ തേജസ് ചുറ്റിമിന്നിയാലേ ആട്ടിൻപറ്റത്തെക്കാൾ തേജസ്സിന്റെ കർത്താവിനെ വിലയേറിയതായി എണ്ണി അവയെ വെളിമ്പ്രദേശത്ത് തനിച്ചാക്കി ബേത്ലഹേമോളം ചെല്ലാൻ പറ്റൂ. ക്രിസ്തുവിന്റെ തേജസ് പലവട്ടം നമുക്കു ചുറ്റും മിന്നിയിട്ടും എന്തുകൊണ്ട് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല? ആധുനിക യുഗത്തിൽ ആട്ടിൻപറ്റം അധികമായതാണോ ക്രിസ്തുവിനെ കാണാനുള്ള തടസ്സം? അതല്ലേ വലഞ്ഞുപോയ നീതിമാനായ ലൂത്തിനും സംഭവിച്ചത്? പാപികളായ മാനവജാതിയെ സ്നേഹിച്ച് തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിക്കുവാൻ അവതരിച്ച പുണ്യപുരുഷൻ പുൽക്കൂട്ടിൽ നിന്നും കൃപ ലഭിച്ച മറിയയുടെ മാറിൽ ഒച്ച വയ്ക്കാതെ നിലവിളിക്കാതെ പൂമിഴികൾ പൂട്ടി ഉറങ്ങുകയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന പ്രവാചക ശബ്ദം വിശ്വസിച്ച എത്രയോ യഹൂദ കന്യകമാർ നൂറ്റാണ്ടുകളായി കാത്തിരുന്നിട്ടും ലഭിക്കാത്ത ആ മഹത്ഭാഗ്യം ലഭിച്ച ഗലീലയിലെ നസറേത്ത് ഗ്രാമത്തിലെ ആ പാവം മറിയ കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് സ്വർഗത്തേക്ക് കണ്ണുകളുയർത്തി യഹോവയാം ദൈവത്തെ എത്ര സ്തുതിച്ചു കാണും. ആനന്ദാശ്രുക്കൾ ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്തും പതിച്ചു കാണും. നൂറുകണക്കിന് ഉണ്ണിമശിഹാമാർ നൂറുകണക്കിന് പുൽക്കൂടുകളിൽ പിറന്നാലും അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? ദൈവത്തിന്റെ രക്ഷണ്യവേലയിൽ പങ്കുചേർന്ന മറിയയുടെ കയ്യിൽ 40 ദിവസം പ്രായമായ യേശു കുഞ്ഞു, യോസെഫിന്റെ കയ്യിൽ പുരോഹിതന്റെ നഖം കൊണ്ട് പിരിച്ചുപറിക്കുവാൻ 2 പ്രാക്കുഞ്ഞുങ്ങളുമായി ഇതാ യെരുശലേം ദൈവാലയത്തിലേക്ക് അവർ കടന്നു വരുന്നു. കണ്ടാൽ ആളല്ലാത്ത രക്താഭിഷിക്തമായ മാംസപിണ്ഡത്തെ പൊതിഞ്ഞ് അരിമത്തിയിലെ യോസെഫും നിക്കോദിമോസും കൂടി ചുമന്നയാ യേശു ഇപ്പോൾ വന്യവയോധികനായ ശിമയോന്റെ വിറയാർന്ന ചുക്ക് ചുളിഞ്ഞ ആ കരങ്ങളിൽ പുഞ്ചിരുതൂകി കിടക്കുകയാണ്. സകല ജാതികൾക്കും വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ രക്ഷയെ കരഗതമാക്കിയ ശിമയോന് ഇനി സമാധാനത്തോടെ പിതാക്കന്മാരോട് ചേർന്നാൽ മതി. ഏതാണ്ട് 105-ലധികം പ്രായമുള്ള ഹന്ന തന്റെ മങ്ങിയ കണ്ണുകൾ കൊണ്ട് ദർശിച്ച ആ ദിവ്യ ശിശുവിനെക്കുറിച്ച് എത്രയോ പേരോട് പ്രസ്താവിച്ചതിന് ശേഷമാണ് തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾ! മനുഷ്യനിർമ്മിത നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും മരച്ചില്ലകളിൽ ശോഭിക്കുമ്പോഴും അന്ധകാരത്തിന്റെ അഗാധ ഗർത്തത്തിൽ അലയുന്ന ഹൃദയത്തിൽ സ്വർഗീയ ദീപത്തിന്റെ ഇത്തിരിവട്ടം പകരുവാൻ ഒന്നനുവദിച്ചിരുന്നെങ്കിൽ, സാക്ഷാൽ ലോകത്തിന്റെ ദീപമായവനെ പുൽക്കൂട്ടിൽ നിന്നുമെടുത്ത് ഹൃദയാന്തർഭാഗത്ത് പ്രതിഷ്ഠിക്കാം. ഇന്ന് പുൽക്കൂട് ശൂന്യമാണ്. ആ പച്ച പൈൻ മരക്കുരിശും ഇന്ന് ശൂന്യമാണ്. തലയോട്ടിയുടെ ആകൃതിയുള്ള കാൽവരിക്കുന്നിന്റെ സമീപത്തുള്ള പാറയിൽ വെട്ടിയുണ്ടാക്കിയ യോസെഫിന്റെ കല്ലറയും
ഇന്ന് ശൂന്യമാണ്. എന്നാൽ അവിടുന്ന് സ്വർഗം നിറഞ്ഞു നിൽക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ കർത്താവ് നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളെത്രയോ ഭാഗ്യമുള്ളവർ ഈ ജീവനാഥനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ ലഭിച്ച ആ സുന്ദര സുദിനം എത്ര ശോഭനം. പ്രിയരെ, നമ്മൾ അനാഥരല്ല. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്, കൈവിടില്ല നമ്മെ. ഈ ദേഹം മണ്ണിൽ ജീർണിച്ചാലും നമ്മുടെ നാഥൻ വരും പുത്തനുടുപ്പുമായി. നമ്മൾ പുതുവുടൽ ധരിക്കും. ആകാശത്തിലെ വെള്ളിമേഘങ്ങളെ കീറി ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി കൊണ്ടുപോകും നമ്മളെ നമ്മുടെ പ്രിയൻ. അവനോടൊത്ത് വാഴുവാൻ യുഗായുഗം വാഴുവാൻ.